ഈ കുമാറാവട്ടെ, ഉസ്താദ് നന്ദി ചെന്നിട്ടുള്ള ഞങ്ങളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധുഹ് ധാരാളം കേട്ട നല്ല മനസ്സ് നിറഞ്ഞിരു ഇനി തങ്ങൾ ഉസ്താദര നസീഹത്തും അതേപോലെ തങ്ങൾ ഉസ്താദര ദുആവും ആണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കടെ യഥാർത്ഥ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ അല്ലാഹു പിടിച്ചു തരുമാറാവട്ടെ. ആ നബി തങ്ങളെ പിടിച്ചങ്ങ ഏതും പേടിക്കൊണ്ടിട്ടില്ല ചെന്നിട്ടു സഖാഫി ഉസ്താദ് ഞങ്ങളുടെ ചെന്നു തന്നു. എന്ത് വിഷയമാണെങ്കിലും ഞങ്ങൾ മനുഷ്യന്മാർ മാത്രമല്ല, മനുഷ്യന്മാരല്ലാത്തങ്ങ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്രയിച്ച ചരിത്രമേ ഞങ്ങൾക്ക് കാണുകയുള്ളേ. മനുഷ്യന്മാരായ ഞങ്ങൾക്ക് എന്തുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉള്ളേ. അത് ഈ ദുനിയാവുക മാത്രല്ല, ആഖിറത്ത് സമയത്ത് നബി തങ്ങളെ ഉള്ളേ, ആ നബി തങ്ങളെ സന്ദേശങ്ങളെ ഉള്ളേ. അതല്ലാത്ത വേറൊരു പരിഹാരം ഈ ദുനിയാവിലും ഇല്ല, നമുക്ക് ആഖിറത്തിലും ഇല്ല. നാളെ ഇടക്ക് ഒരു വലിയ ബുദ്ധിജീവിയുടെ ഒരു ബുക്ക് ഓതി, ഡോക്ടർ സി ആർ ചന്ദ്രശേഖരൻ്റെ അയാളെ പേര്. ആ ബുക്കു അയാൾ എഴുതിയ ബുക്കു എവിടെ വേണമെങ്കിലും ബുക്ക് സ്റ്റാളിൽ കിട്ടരുത്. നല്ല കുറെ ക്വസ്റ്റ്യനും കുറെ ആൻസറും ആണ് അതിൽ. ഇന്ന് അക്കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് ഞങ്ങളെ മുഖത്തില് പിമ്പിളിങ് ബോൾഡും മുദ്ദാനിങ് ബോൾഡും അത് കേന്ദ്ര പരിഹാരമാണ്. അക്കൂട്ടത്തിൽ പിന്നൊരു ക്വസ്റ്റ്യൻ ഇന്ന് കണ്ണ്, ആ കണ്ണിടെ ആരോഗ്യ ശക്തി ആറാക്കണുണ്ടായെങ്കിൽ എന്താക്കണോ ചെന്നിട്ട് രണ്ട് ക്വസ്റ്റ്യൻ. അതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ. അതിക്ക് അയാൾ ഇതിൽ ഉത്തര ചെല്ലെന്തെന്നെങ്കിൽ മുഖത്തിലുള്ള അതെല്ലാം ഫോണുണ്ടായെങ്കിൽ നിങ്ങ ഫേസ് വാഷ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണോ, ഡെയിലി ഫേസ് വാഷ് ആക്കണോ, മുഖം ഇങ്ങനെ കളിക്കൊണ്ടിരിക്കണോ ചെന്ന്, എന്നിട്ട് കണ്ണിടെ ആരോഗ്യത്തിൽ എന്താക്കണോ ചെല്ല ക്വസ്റ്റ്യനുക്ക് അയാൾ ചെല്ല ഉത്തര ബൊഗസ കയ്യല്ലി നീരെണ്ണ ഹിടിതു മുഖക്കെ ആക്കു മുഖത്ത് കിടണോ ആണ് ചെല്ലെ. ചെണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്ന് ഉദൂല് പെട്ടതാണ്. ഇത് ഒരു ജണ്ട് മാത്രം ചെന്ന് തലഹൊട്ടു എന്തര മദ്ദുകൊണ്ട് കേട്ടപ്പോ തലഹൊട്ടുകളുടെ മദ്ദായിട്ട് അതിൽ ചെളിന്റെ ചെന്നെങ്കിൽ നിങ്ങ നിരന്തരമായിട്ട് തലയുടെ ഉണങ്ങുക പുടകു തീറ തലക്ക് തണ്ണി തട്ടുവാട്ടി ഉണ്ടിക്കൊണ്ടോണ്ടാണ് അതിൽ ചെല്ല്. അതും ഞങ്ങളെ ഉദുവാണ്. നണ്ടൊട്ടിയെ മാത്ത് ചെന്നരെങ്കിൽ നാണ് ചെല്ലത്തെ ഇത് ഉണ്ടല്ല, ഇതിപ്പോ നിങ്ങ ചെല്ലത് ഉണ്ടായിട്ടിക്കോ ആയെങ്കിലും ഒരു 1500 വർഷം മുന്നോളൂ, 1400 വർഷം മുന്നോളൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നുറു ചെറിയൊരു ഉദു. ആ ഉദുവിലുള്ള മറന്താണ് ഇത് നാൻ ചെന്നോണ്ടുള്ള. ഈ ദുനിയാവുക മാത്രല്ല, ആഖിറത്തുക്കും അങ്ങനെ നിങ്ങൾക്ക് എന്തുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു നാൾ ഒരു ഖബറസ്ഥാനത്തേക്ക് പോയിട്ട് ആ ഖബറസ്ഥാനത്തേക്ക് പോയിട്ട് നബി തങ്ങ സലാമു ചെന്നു. സലാമു ചെന്നിട്ടായിട്ട് അവിടെയേ നിപ്പാട്ടില്ല. ആ നിപ്പാട്ടാണ്ട് അതിലപ്പുറം കണ്ടിന്യൂ ആക്കിത്തു നബി തങ്ങ. അതിലപ്പുറം ചെന്നു വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ നങ്ങ നങ്ങളുടെ ചങ്ങായിമാരെ ഫ്രണ്ട്സുമാരെ കാണുക വല്ലാത്ത ആശ ഉണ്ടോ, ഭയങ്കര ആഗ്രഹം ഉണ്ടോ ചെന്നിട്ടോ നബി തങ്ങ ചെന്നപ്പോ അവിടെ ഇന്ന പെരകത്തിൽ ഇന്ന് സ്വഹാബിമാർ കേട്ടാറ് നബിയെ നിങ്ങളെ ഫ്രണ്ട് ആര്, മരിച്ചു പോയങ്ങല്ലേ നിങ്ങളെ ഫ്രണ്ട്സ്, നിങ്ങളെ ഫ്രണ്ട്മാരെ ഞങ്ങല്ലേ, നിങ്ങളെ ഒട്ടിക ഉള്ള ഞങ്ങല്ലേ, ഈ മരിച്ചു പോയ മരിച്ചു കിടന്ന ഈ കബറിൽ കിടന്ന ആൾമാരെ കൂട്ടത്തില് നിങ്ങളെ കണ്ടങ്ങ ഉള്ളാറ്, നിങ്ങളെ കാണാത്തങ്ങ ഉള്ളാറ്, നിങ്ങ കണ്ടങ്ങ ഉള്ളാറ്, നിങ്ങ കാണാത്തങ്ങ ഉള്ളാറ്, നിങ്ങൾക്ക് പരിചയം ഉള്ളങ്ങ ഉള്ളാറ്, നിങ്ങൾക്ക് പരിചയം ഇല്ലാത്തങ്ങ ഉള്ളാറ്, പിന്നെ എന്ത് കണക്കിലങ്ങ ചങ്ങായിമാർ അവിടെയുണ്ട്. കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നു അതാ നിങ്ങ നിന്റെ ഫ്രണ്ട്സ് അല്ല, നിങ്ങ നിന്റെ അസ്ഹാബി നിന്റെ സഹചരന്മാർ നിന്റെ ഫ്രണ്ട്സ് ആരുകൊണ്ട് കൂടെ കിടന്നിട്ടുള്ളങ്ങ. അപ്പോ ഈ സ്വഹാബിങ്ങ പുട്ടുള്ള അപ്പറ കേട്ടാറ് അല്ല നബിയെ ആ ചങ്ങായിമാരെ നിങ്ങൾക്ക് ഗുരുത്തുണ്ടാ, അങ്ങനെ ഗുരുത്തു പരിചയം നിങ്ങൾക്ക് കിട്ടാണ്ട് കേട്ടപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്ന ഉത്തരം തരകൊണ്ട് കണ്ടിത്താനക്കങ്ങളെ പരിചയം കിട്ടു, കണ്ടിത്താനക്ക് കിട്ടു എന്തേ ചെന്നെങ്കിൽ അങ്ങ് ഉദുവെടുത്തങ്ങ ആയിട്ടിന്നെങ്കിൽ അങ്ങ് നിന്റെ സുന്നത്തെടുത്തിട്ട് കറക്റ്റ് ക്രമം പോലെ ഉദൂ എടുത്തങ്ങ ആയിട്ടിന്നെങ്കിൽ നക്ക് കണ്ടിത്തങ്ങളെ പരിചയം കിട്ടു, അങ്ങളെ പേരെ ഉറൽ മഹജലി ആയിട്ടിക്കറ് നല്ല കൈക്കാള് വെളുത്തിട്ട് ചന്ത ഉള്ളങ്ങ ചെന്നിട്ടു ഇടീ ആദം നബി അലൈഹിസ്സലാമിനെ പിടിച്ച് ഇണ്ട് തോലമെന്ന് അമ്പിയാക്കന്മാരിൽ വെച്ചിട്ട് നിന്റെ സമുദായത്തിന് മാത്രം ആ ഒരു ചാൻസ് ഉള്ളേ ചെന്നിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നു. അത്ര മാത്രല്ല ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു നാൾ ഉദുവെടുത്തുണ്ടോ, എങ്ങനെ
കയ്യെല്ലാം ഇങ്ങനെ ഉദ്ദാക്കിട്ട് ഇങ്ങനെ ഉദവെടുത്തോണ്ടോ അയാളെ തൊക്കറടി കാണ്ട് ചെന്നിട്ടു സ്വഹാബിങ്ങ കണ്ടങ്ങ് ചെന്നോണ്ടുള്ളാറ്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരട്ടിക്ക് ഈ ഇന്നങ്ങ കേട്ടാറ് ചങ്ങായിമാര്, അല്ല അബൂ ഹുറൈറ നിങ്ങ എന്തേ ഇങ്ങനെ ഉദവെടുത്തോണ്ടുള്ളേ, രണ്ട് തൊക്കറടിയും കാണും പോലെ നിങ്ങൾ ഉദവെടുത്തോണ്ടുള്ളാരല്ലേ എന്ന് കേട്ടപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്ന ഉത്തരം തരേകൊണ്ട, ഇത് നല്ല ഒരു സ്വാർത്ഥ, ഇത് നല്ല ഒരു നക്വ കിട്ട ഒരു ബെനിഫിറ്റ് ആയിട്ട് എന്ത് കേട്ടപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നു ഉളൂറെ തണ്ണി തട്ടി, അവിടെ ഉളൂറെ തണ്ണി എവിടെയെല്ലാം തട്ടോ അവിടെയെല്ലാം സ്വർഗത്തെ ആഭരണം കിട്ടു, സ്വർഗത്തെ ബംഗാറ് കിട്ടു, സ്വർഗത്തെ നല്ല ആഭരണം കിട്ടു ചെന്നിട്ടു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നു. ഇതുപോലത്തെ എല്ലാ വിഷയത്തിലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചെങ്കിൽ ഈ ദുനിയാവും കിട്ടിത്ത് ആഖിറവും കിട്ടിത്ത്, ഇത് ഒന്നു ജണ്ടല്ല ആയിരക്കണക്കിലുള്ള സ്റ്റോറി. ഞങ്ങളുടെ ഉസ്താദിയുടെ ജണ്ട് കണ്ടത്തോളം ഉറുതി ചെന്നല്ലേ എല്ലാം ആർഗിത് മനുഷ്യമാർക്ക് മാത്രം കിട്ടിയതല്ല, മൃഗങ്ങൾക്ക് കിട്ടിയത് ചെന്തോ, പക്ഷിക്കോ കിട്ടിയത് ചെന്തോ, ജഡവസ്തുക്കോ കിട്ടിയത് ചെന്തോ, കല്ലുകൾ കിട്ടിയത് ചെന്തോ, എല്ലാം കിട്ടിയത് ചെന്തോ. ആ കല്ലുകൾക്ക് ജണ്ട് കണ്ണില്ല, ജണ്ട് കാതില്ല, നാവില്ല, അതിക്ക് ചിന്തിക്കുള്ള തലച്ചോറില്ല, ബുദ്ധിയില്ല, എന്നിട്ട് പോലും അതിക്കെല്ലാം കിട്ടിയത് എങ്കിൽ റഹീമായ റഊഫായ റസൂലുള്ളാഹി ഞങ്ങൾക്ക് തരാൻ ടിക്കട കണ്ടിത്താ ഞങ്ങൾക്ക് തണ്ട്. ആ ഞങ്ങൾക്ക് തരണുണ്ടായെങ്കിൽ ആ നബി തങ്ങളെ കെട്ടി പിടിക്കണം, ആ നബി തങ്ങളെ കെട്ടി പിടിക്കണം. എങ്ങനെ പിടിക്കണം? വഅതസിമൂ നിങ്ങ കെട്ടി പിടിക്കറോ ബിഹബലില്ലാ, കെട്ടി പിടിക്കറോ, എന്തരടെ കെട്ടി പിടിക്കറോ ഉസ്താദ് ചെന്ന പോലെ അതാ കെട്ടി പിടിക്കുക. ഞങ്ങൾ തങ്ങമാറില്ല, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ല, ആ നബി തങ്ങളെ പിടിച്ചങ്ങ ഇല്ല, ആ നബി തങ്ങളെ കണ്ടങ്ങ ഇല്ല. പിന്നെ ഏതുള്ള ഖുർആൻ ചൊന്തു വഅതസിമൂ പടച്ച റബ്ബാണ് ചെല്ലേ, നിങ്ങ സദാ തീങ്ങളെ പിടിക്കറോ, നിങ്ങ ആ തങ്ങമാരെ പിടിക്കറോ, ആ തങ്ങമാരെ പിടിക്കുന്ന കാലത്തോളം നിങ്ങ പേടിക്കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. അതാ ഖുർആൻ അല്ലാഹു തആല ചെന്ന. ആയതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്ക് എന്തര വിഷമം വരുമ്പോ ഞങ്ങ അതാ തങ്ങമാരെ കാലടിക്ക് വേണ്ട, എന്തേ അത് ഖുർആൻ ചെന്നത് കൊണ്ട്, അത് നബി തങ്ങ ഞങ്ങൾ കാട്ടി ചെന്നത് കൊണ്ട്, ഞങ്ങളെ ഈമാൻ അതിൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വേണ്ടേ അത് വിട്ടിട്ടോ തങ്ങമാരില്ല എന്ന് ചെല്ലങ്ങ. അല്ലെങ്കിൽ അതാ ഇനി മീലാദുൻ നബി തിങ്ങളാണ് വേണ്ടേ, ഇനി മൗലൂദ് ഇല്ല എന്ന് ചെല്ലങ്ങ. നബി തങ്ങൾക്ക് അങ്ങനത്തെ തങ്ങമാറി ചെന്നിട്ട് ഒരു കുടുംബമേ ഇല്ല എന്ന് ചെല്ലങ്ങ. ഒന്ന് കണ്ണ് പളന്നിട്ട് നോക്കണോ, ഒന്ന് ഈ തങ്ങമാരെ മഹത്വം ഒന്ന് നോക്കണോ, പഠിപ്പില്ലെങ്കിൽ ഒന്ന് പഠിച്ച് നോക്കണോ, അല്ലെങ്കിൽ പഠിപ്പുള്ളങ്ങളൊട്ടിക്ക് വന്നിട്ടൊന്ന് കേക്കണോ. പണ്ട് തിങ്ങൾ ഇത് സഫർ തിങ്ങൾ, ഇനി പണ്ട് തിങ്ങൾ റബീ ലവല് തിങ്ങൾ വരുമ്പോ കൊറേ ആൾമാർക്ക് ഇങ്ങനെ ശൈത്താൻ അലകട്, ഇനി കുറെ ആൾമാർക്ക് മാനസിക പിടിക്കറേ, എന്തിക മാനസിക പിടിക്കറേ കൊന്തുണ്ട. ആരെങ്കിലും ഇവിടെയുള്ള മുഅ്മിനീങ്ങളൊട്ടിക്കാണ് കേട്ടോണ്ടുള്ള, ഇവിടെയുള്ള ഉമ്മമാരൊട്ടിക്കാണ് കേട്ടോണ്ടുള്ള, നിങ്ങളെ ഔത്തുള്ള ഒരു പൈ കടച്ചിട്ടെങ്കിൽ, നിങ്ങളെ ഔത്തുള്ള ഒരു ആട് കൂട്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് ബേജാറാവിട, പൈ കടച്ചിട്ട് ചെന്നിട്ട് നിങ്ങൾ ബേജാറാക്കണ്ടായില്ല. ഒരു കോളി മുട്ട വെച്ചെങ്കിൽ നിങ്ങൾ ബേജാറാക്കണ്ടായത് മുട്ട വെച്ചിട്ട് തന്റെ കോളി ചെന്നിട്ടില്ല, വളരെ സന്തോഷമാണ്. എങ്കിൽ ഈ സലഫി ഒരു കോളിയുടെ വിഷയല്ല, ഒരു പൈയുടെ വിഷയല്ല, ഒരു ആട്ട വിഷയല്ല മുഅ്മിനീങ്ങളെ ചെല്ലേ, ഓട് ചെല്ലേ. നബി തങ്ങ ജനിച്ച ആ നാളിലേ ആ നാളുണ്ട് അങ്ങ് സന്തോഷാചരണാക്കുക തീരാൻ, അണ്ട് ചോറ് കൊടുക്കുക തീരാൻ, അണ്ട് തങ്ങ എന്തുമാക്കുക തീറ, നബി തങ്ങളെ മഹത്വം ചൊല്ലുക തീറ. പിന്നെ എന്തരാക്കണോ അവനെ ചെല്ല, ആ നബി തങ്ങ ജനിച്ച 12 ആക്കണായത് ദുഃഖത്തില് അതാ ദുഃഖ ആചരണാക്കണോ ചെല്ലേ. നാളെ നിങ്ങളുടെ കേക്കട്ട, ഇത് മെന്റൽ അല്ലെങ്കിൽ പിന്നെ ഏത് മുഅ്മിനീങ്ങളെ ഈ ദുനിയാവിലും മെന്റൽ ഉള്ളേ. അല്ലാഹു നിങ്ങളെ കാക്കുമാറാവട്ടെ. അങ്ങ് കട്ടോണ്ടുള്ളത് നിങ്ങളെ സ്വത്തല്ല, അങ്ങ് കട്ടോണ്ടുള്ളത് നിങ്ങളെ ബംഗാറല്ല, അങ്ങ് കട്ടോണ്ടുള്ളത് വേറെന്തല്ല നിങ്ങളെ ഈമാനാണ്. ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അതാ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആൾമാർ, സാദാ തീങ്ങളെ സ്നേഹിക്കുന്ന ആൾമാർ, സാദാ തീങ്ങളെ മഹത്വം എന്തിനായിട്ട് ഗൊന്തുള്ള ആൾമാർ, അതിനെ അനുഭവിച്ചോണ്ടുള്ള ആൾമാർ, ഇന്നലെ അതാ കഴിഞ്ഞ വാരത്തിൽ ഒരാള് ഫോണാക്കിട്ട്, അങ്ങനെ ഫോണാക്കിട്ട് തങ്ങളെ ഉസ്താദിനെ നമ്പർ എടുത്തിട്ട് എവിടെയാളുണ്ട് കേട്ടപ്പോ അയാള് ചെന്നെന്തരെ കൊന്തുണ്ടാണ് കൊല്ലത്തെ ആള്, തിരുവനന്തപുരത്തെ മുട്ട ഉള്ളേ കൊല്ലം ചെല്ലവിടെ അങ്ങ്
അടുത്ത് അത്ര ദൂരത്തെ ആളാണ് ഫോണാക്കിയത്. തങ്ങൾ ഉസ്താദിനെ മുട്ട എപ്പോ പറഞ്ഞിട്ടാണ് അയാൾ കേക്കട് ഉട്ര അവിടേക്ക് പോണെങ്കിൽ 1000 കിലോമീറ്റർ പോണോ, ഒരു നാള് പോക വേണോ, ഒരു നാള് പറകു വേണോ, അങ്ങനത്തെ അത്രയും ദൂരത്തിലുള്ള ആൾമാർ ഇപ്പുറത്തെ കർണാടകത്തെ ഉടനീളമുള്ള ആൾമാർ അങ്ങോകതാ വേണോ തങ്ങമാർ, അങ്ങോക്ക് വേണോ തങ്ങമാരെ ദുആ, അങ്ങോക്ക് വേണോ തങ്ങമാരെ ചികിത്സ. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ തങ്ങൾ ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഫയായ ക്യാൻസർ കണക്കില്ല, അത് എങ്ങനെയാണ് കേക്കണ്ട, അത് അനുഭവിച്ചാൽ മാറുകൊന്നുണ്ടു. ബ്രെയിൻ ട്യൂമർ ശിഫയായി കണക്കില്ല, അതിനായിട്ട് വലിയൊരു വിഷയം നിങ്ങൾ കൊന്നുണ്ട. ഞങ്ങളെ കില്ലൂർ സ്വലാത്തിക്ക് വന്നിട്ട് തങ്ങൾ ഉസ്താദിനെ നസീഹത്ത് കേട്ടിട്ട് അതാ സ്വഭാവം നന്നാക്കിയ ബാലക്കാരെ കണക്ക് നിങ്ങൾ കൊന്നുണ്ട. എത്ര ബാലക്കാർ കല്ല് കുടിച്ചോണ്ടിരുന്ന ബാലക്കാർ സമായില്ലേ, പള്ളിക്ക് വരാത്ത ബാലക്കാർ സമായില്ലേ, തലയില് അതാ ചെമ്മ മുടിയെല്ലാം വെച്ചിട്ട് എന്തോ ഒരു ദേവതാ മനുഷ്യമാരെ പോലെ ഇന്ന്, എന്തോ ഒരു കാട് മനുഷ്യമാരെ പോലെ ഇന്ന് മനുഷ്യമാർ ബാലക്കാർ നല്ല ഇല്ലേ, ബ്രസ്സതാ പഴിച്ചിട്ട് നടന്നുകൊണ്ടിരുന്ന മനുഷ്യമാർ നല്ല ഇല്ലേ. ഇതാണ് ഏറ്റവും വലിയ മഹത്വം, ഇതാണ് റസൂലുള്ളാ ചെന്നില്ലേ നന്നാണതാ വഫാത്തായിട്ടുള്ള നന്നിൽ പിന്നെ ഇനി ഒരു നബിയും പറയില്ല. പക്ഷേ നന്നിൽ പിന്നെ ഭണ്ടാർ ആര്, കില്ലൂർ തങ്ങളെ പോലത്തെ ആൾമാർ, നന്നിൽ പിന്നെ ഭണ്ടാർ കൂറ തങ്ങളെ പോലത്തെ ആൾമാർ, നന്നിൽ പിന്നെ ഭണ്ടാർ കൊറേ സാദാത്തികളും കൊറേ ഉലമാക്കളും ഭണ്ടാർ അങ്ങ വന്നെങ്കിൽ അതിക്ക് അംബിയായി ബനി ഇസ്രായേൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അല്ലെങ്കിൽ അതാ യഹൂദികളുടെ കാലത്ത് ബനു ഇസ്രായേലിന്റെ കാലത്ത് ഒരേ റായത്തിൽ ആയിരക്കണക്കിന് നബിമാർ വന്നല്ലേ. ആ നബിമാർക്ക് സമായി തങ്ങമാർ, ആ നബിമാർക്ക് സമ അവിടെ ഉള്ള ഉലമാക്കൾ ആയതുകൊണ്ട് അങ്ങ് ചെന്ന പോലെ നിങ്ങൾ കേക്കറോ, നിങ്ങൾ എന്തും പേടിക്കണ്ട, ഹാർട്ട് ബ്ലോക്ക് പേടിക്കണ്ട, കിഡ്നി ഫെയിൽ പേടിക്കണ്ട, ബ്ലഡ് ക്യാൻസർ പേടിക്കണ്ട, പക്ഷപാതം പേടിക്കണ്ട. നിങ്ങൾ കണ്ടില്ലേ തങ്ങൾ ഉസ്താദിനെ മുട്ട വരുമ്പോ എത്ര ഗംഭീരത്തിൽ നിങ്ങൾ വേണ്ട, എന്തോ ഒരു ബേജാറിൽ വേണ്ട, എന്തോ ഒരു ദുഃഖത്തിൽ വേണ്ട, ആ ജണ്ട് കയ്യും പിടിച്ചിട്ട് പുൽപ്പൊട്ട ആൾമാർ എത്ര കണ്ണ് പറക്കുക സമയത്ത് സാധ്യാവാണ്ട് കണ്ണട തന്നെ എടുക്കുന്ന ആൾമാർ എത്ര വന്നിട്ട് പോകുമ്പോ നോർമൽ ആയിട്ടല്ലേ പോയോണ്ടുള്ളേ, സ്വലാത്തും ചെയ്തിട്ട് പോകുമ്പോ എന്തോ ഒരു സമാധാനത്തിലല്ലേ പോണ്ടേ. അല്ലാഹു ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ, ഇലായോമിൽ ഖിയാമ ഇതിനെ നിലനിർത്തി തരുമാറാവട്ടെ. ഞങ്ങളെ തങ്ങൾ ഉസ്താദിക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് കാലം ഇതുപോലെ നേതൃത്വം വഹിച്ചിട്ട് സ്വർഗത്തേക്ക് എത്തുവാട്ടുള്ളു എല്ലാവിധ തൗഫീഖും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെ പിന്നിൽ അടിനിരക്കുള്ള മഹാഭാഗ്യം ഞങ്ങളെ പോലത്തെ ആൽമാർക്ക് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ചെന്നിട്ട് വേറൊന്നുണ്ട്, ഞങ്ങളെ ഈ സ്റ്റേജില് ഒരുപാട് ഗസ്റ്റുമാരും മഹാവ്യക്തിത്വങ്ങളും ഉള്ള അങ്ങുക എല്ലാവർക്കും സ്വാഗതാക്കും. അതേപോലെ ഞങ്ങളുടെ ജി സി സി ഗ്രൂപ്പിലെ മെമ്പർമാർക്ക് സന്മാനാക്കും. ഞങ്ങൾ ഈ സ്റ്റേജിലുള്ള തങ്ങൾ ഉസ്താദ് സഹിത സോമൻ തടുക്ക സഖാഫി ഉസ്താദും അതേപോലെ ഞങ്ങൾ അബ്ദുറഹ്മാൻ സാരി സാമ്പാർത്തോട്ട ഉസ്താദ് അതേപോലെ വേദിക്കയിലുള്ള ഞങ്ങളെ ഖ്യാത പ്രഭാഷകൻ ഉസ്മാൻ ജൗഹരി ഉസ്താദ് അതേപോലെ മദാറുസുന്ന കൊപ്പാവുടെ മാനേജറായിട്ടുള്ള ഞങ്ങളെ ഇറായത്ത് പണ്ഡിതനായിട്ടുള്ള ഫൈസി ഉസ്താദ് ഇസ്മായിൽ ഫൈസി ഉസ്താദ് അതേപോലെ മദാറുസുന്നയുടെ മുദറിസായിട്ടുള്ള എൻ്റെ ആപ്ത സുഹൃത്തും മാഗുണ്ടി സഖാഫി ഉസ്താദ് അടക്കമുള്ള ഞങ്ങളെ തങ്ങൾ ഉസ്താദിനെ പരമാപ്ത ആൾമാരായിട്ടുള്ള മാഗുണ്ടി അബ്ദുല്ലസീസ് ഹാജി അതേപോലെ ബാലഹുള നസീർ ഹാജി അതേപോലെ ബട്ടർക്കര നസീർ ഹാജി അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഞങ്ങളെ മക്കത്തിലുള്ള ഇല്യാസ് ഭായി അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇല്യാസ് ഭായി മുള്ളൂർ അതേപോലെ വേദിക്കയിലുള്ള എല്ലാ ഗസ്റ്റുമാർ യംഷ ഖ്യാത കവി യംഷ ബാംഗ്ലൂർ അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ എല്ലാ ആൽമാറുള്ളവരും അങ്ങോ എല്ലാവർക്കും ഒരേ പലക്കത്തിൽ ഞാൻ സ്വാഗതാക്കിയിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇനി തങ്ങൾ ഉസ്താദിന്റെ നസീഹത്തിന് മുന്നിലും ഞങ്ങളുടെ ജി സി സി മെമ്പർമാരായിട്ടുള്ള ആസിഫ് ദേരാജവി അതേപോലെ ഹനീഫ് കില്ലൂർ തങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ സന്മാനം സ്വീകരിക്കുവാനായിട്ട് സ്റ്റേജിക്ക് പറഞ്ഞു. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ബാലക്കാർ ഞങ്ങളിവിടെ സ്വലാത്ത് കമ്മിറ്റിയിലും അല്ലാതെയും കാര്യാചരണ ആക്കിയിട്ടുള്ള ബാലക്കാറായിട്ട് ഇന്ന് അറിയുക ആസിഫും ഹനീഫും ഈ ഇത്രയും ഈ കാര്യക്രമത്തെ ഇത്രയും സെറ്റപ്പും ഇതുക്കും ഇതിന് പിന്നിൽ കാര്യാചരണ ആക്കുക ഏതോ മലക്കുകളോ ജിന്നുകളോ ആരും വന്നിട്ടില്ല. അത് ഞങ്ങളെ ഈ കില്ലൂർ ജമാഅത്തിൽപ്പെട്ട ഞങ്ങളെ നൂറുൽ ഇസ്ലാം യങ് മെൻസ് അസോസിയേഷൻ സ്വലാത്ത് കമ്മിറ്ററെ അധ്യക്ഷരടക്കമുള്ള ആ കമ്മിറ്ററെ മെമ്പർമാരാണ്. അള്ളാഹു അങ്ങോട്ട് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിത്തും കൊടുക്കുക അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങോട്ട് എല്ലാ നിലക്കുള്ള ഓക്സിജനും എല്ലാ നിലക്കുള്ള പ്രോത്സാഹവും എല്ലാ നിലക്കുള്ള പ്രേരണയും കൊടുത്തത് ഞങ്ങളെ മുഹിദ്ദീൻ ജുമാ മസ്ജിദ് ഇതരെ ജമാഅത്ത് കമ്മിറ്റി അധ്യക്ഷരും അതേപോലെ വൈസ് പ്രസിഡന്റ് ഹമീദാക്ക ബി എച്ച് ഹമീദ് ഹമീദാക്ക അതേപോലെ കോശാധികാരി പിന്നെ അബൂക്കറാക്ക മല്ലിക അടക്കമുള്ള ആ നേതാക്കന്മാരെ ഉള്ള എല്ലാ ജമാഅത്ത് കമ്മിറ്റി അള്ളാഹു ദീർഘായുസ്സും ആഫിത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങ് എല്ലാവരുടെ ഉള്ള അങ്ങോട്ട് എല്ലാവർക്കും സ്വാഗതാക്കിയുള്ള സന്മാനം സ്വീകരിക്കുവാനായിട്ട് ആസിഫും ഹനീഫ് ജണ്ടാൾമാർ പറഞ്ഞു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആസിഫ് ദേരാജ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. തങ്ങളെ ഇല്യാസ് മക്ക തങ്ങൾ ഉസ്താദ് ഉംറത്ത് പോയപ്പോ ഇല്യാസ് മൂളൂർ മക്ക അയാളെ റോമിലാണ് ഇന്ന് നല്ലൊരു സൽസ്വഭാവിയും തങ്ങമാരെയും ഔലമാക്കളെയും സ്നേഹിക്കറി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ ഉമറ പ്രമുഖായിട്ട് ഇക്കറി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതേപോലെ നിങ്ങളെ ഈ കാര്യക്രമ ഞങ്ങളെല്ലാവരും ഇപ്പൊ വന്നു കൂടിയിട്ടുള്ള ഈ കാര്യക്രമത്തെ കെ എസ് ഒ സി ആറിൽ ലോകത്തെ എല്ലാ ഭാഗത്തും എല്ലാ രാഷ്ട്രത്തിലും കണ്ടിട്ട് നോക്കിക്കൊണ്ടുള്ളവർ പ്രത്യേകിച്ചിട്ടും കൊരാൽമാർ കെ എസ് ഒ സി ആറിൽ മാത്രം വീക്ഷിച്ചുകൊണ്ടുള്ള കൊരാൽമാർ ദ്വാരക്കൊക്കെ ചെന്നിറാറ് അതിൽ ഞങ്ങളെ അന്തു പൊയ്യത്തവയിൽ ചെന്നിട്ടായെങ്കിൽ ഞങ്ങൾ ഈ സ്വലാത്ര വലിയ പ്രചാരകനാണ് അള്ളാഹു അയാൾക്ക് ദീർഘായുസും ആഫിയത്തും പൂർണ്ണ സിഹത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തങ്ങൾ ഉസ്താദ് ഒട്ടിക്കെ പ്രത്യേകിച്ചിട്ട് ദ്വാരക്കുകയല്ല ചെന്നറു അള്ളാഹു കബൂലാക്കട്ടെ തങ്ങൾ ഉസ്താദരെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ടുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.